പ്രോ മോഡിലേക്ക് പോവുക. ആദ്യം അറിയേണ്ടത് എക്സ്പോഷർ ട്രയാങ്കിൾ. മൊബൈൽ ക്യാമറയിലോട്ട് വരുന്ന ലൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യുന്നത് മൂന്ന് പാരാമീറ്ററുകളാണ്: അപ്പർച്ചർ, ഷട്ടർ സ്പീഡ്, ഐ എസ് ഒ. നമുക്കാദ്യം അപ്പർച്ചർ എന്താ നോക്കാം. ഇപ്പൊ സിമ്പിളായിട്ട് പറഞ്ഞാൽ ഇത് ഒരു ക്യാമറയിലെ ഒരു ഹോളാണ് നോക്കുക. ഒരു കൂടുതൽ വലിയ ഹോളാണെങ്കിൽ കൂടുതൽ ലൈറ്റ് വരും, ചെറിയ ഹോളാണെങ്കിൽ ചെറിയ ലൈറ്റ് കയറും, കുറച്ച് ലൈറ്റ് വരും. അപ്പോൾ വലിയ ഹോളാണെങ്കിൽ കൂടുതൽ ലൈറ്റ്, അപ്പർച്ചർ കൂടുതലാന്ന് പറയാം. ഇത് പറയുന്നത് സാധാരണ എഫ് നമ്പറിലാണ്. ചെറിയ എഫ് നമ്പർ ആകുമ്പോൾ അപ്പർച്ചർ കൂടിയിരിക്കും. ബ്ലറി ബാക്ക്ഗ്രൗണ്ട് വേണമെങ്കിൽ നമുക്ക് വലിയ അപ്പർച്ചർ കൊടുക്കണം. അപ്പം മൊബൈലിൽ ഇത് കൃത്യമായിട്ട് വർക്ക് ആകില്ല. അടുത്ത പാരാമീറ്ററാണ് ഷട്ടർ സ്പീഡ്. ഇത് നമ്മുടെ സെൻസറിലൂടെ ഷട്ടർ എത്ര ഫാസ്റ്റായിട്ട് അടയുന്നു എന്ന് പറയുന്ന പാരാമീറ്ററാണ് ഷട്ടർ സ്പീഡ്. ഇവിടെ ഈ പുള്ളിക്കാരൻ്റെ പടം നോക്കുക. നമ്മുടെ പിക്ചർ മൊത്തം ബ്ലർ ആയിട്ടുണ്ട്. അപ്പോൾ അതിലെ പാരാമീറ്റർ നമ്മൾ അതിൻ്റെ പ്രോപ്പർട്ടീസ് എടുത്ത് നോക്കുക. ഷട്ടർ സ്പീഡ് 1/30, ഇത് ചെറിയ നമ്പറാണ്. അപ്പോൾ അതുകൊണ്ടാണ് അത് ബ്ലർ ആയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ബ്ലർ ചെയ്യാൻ വേണ്ടി ലോ ഷട്ടർ സ്പീഡും അതുപോലെ ഫാസ്റ്റ് മൂവിങ് ഒബ്ജക്ട്സ്, അതായത് കിളികൾ പറക്കുന്ന അതുപോലെ വൈൽഡ് ലൈഫ്, ഇതിനെല്ലാം ഒരു ഹൈ ഷട്ടർ സ്പീഡാണ് ഉപയോഗിക്കുന്നത്. ഹൈ ഷട്ടർ സ്പീഡ് ഉപയോഗിക്കുന്നതിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ ലൈറ്റ് കുറച്ചേ കയറി വരുള്ളൂ. ലോ ഷട്ടർ സ്പീഡിൽ ലൈറ്റ് കൂടുതൽ കയറി വരും. മൂന്നാമത്തെ പാരാമീറ്ററാണ് ഐ എസ് ഒ. ഇതതിലെ ഒരു ഇന്റേണൽ പാരാമീറ്ററാണ്. ഷട്ടർ സ്പീഡ് അപ്പർച്ചറും എക്സ്റ്റേണൽ പാരാമീറ്റർ ആണെങ്കിൽ ഐ എസ് ഒ ഇന്റേണലാണ്. ഇതിൻ്റെ സെൻസിറ്റിവിറ്റി എന്ന് പറയുന്നത് ഇതിനെ എങ്ങനെ ലൈറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് ഇന്റേണലായിട്ട് എങ്ങനെ ലൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യുന്നു എന്നാണ് ഐ എസ് ഒ. ഐ എസ് ഒ ഏറ്റവും കുറഞ്ഞ വാല്യൂ തുടങ്ങണം. ഐ എസ് ഒ കൂടുന്തോറും ബ്രൈറ്റ്നസ് കൂടി വരും. ഐ എസ് ഒ കൂടിയുള്ള പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ ഇമേജ് ഗ്രെയിൻ ആയി പോകും. എക്സ്പോഷർ കോമ്പൻസേഷൻ്റെ ഉപയോഗം എപ്പോഴാണ് വരുന്നതെന്ന് വെച്ചാൽ നമുക്ക് ലൈറ്റ് ചിലപ്പോൾ അറിയാൻ പറ്റില്ല. അപ്പോൾ ക്ലൗഡി ഡേയ്സോ അപ്പോൾ കൃത്യമായിട്ട് അറിയാൻ പറ്റാത്തതുകൊണ്ട് എക്സ്പോഷർ നമുക്ക് ഒന്ന് കുറച്ച് വയ്ക്കുമ്പോൾ അത് ഓട്ടോമാറ്റിക്കായിട്ട് അഡ്ജസ്റ്റ് ചെയ്യും. ഈ മൂന്ന് പാരാമീറ്റർ ചേർന്ന് എക്സ്പോഷർ ട്രയാങ്കിൾ എന്ന് പറയും. അപ്പോൾ നമുക്ക് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് നമ്മുടെ ഇഷ്ടംപോലെ ഈ ഇത് അഡ്ജസ്റ്റ് ചെയ്ത് നമ്മുടെ ആവശ്യമുള്ള ഒരു നമുക്ക് ഇഷ്ടമുള്ള ഒരു മൂഡ് പോലെ നമ്മുടെ പിക്ചർ നമുക്ക് ആക്കി തരുക. രണ്ട് ചിത്രങ്ങൾ നോക്കുക. രണ്ടും ഒരേ ക്യാമറയിൽ ഒരേ ദിവസം ഒരു മിനിറ്റ് വ്യത്യാസത്തിലെടുത്ത ചിത്രങ്ങളാണ്. രണ്ടും രണ്ട് ഡിഫറെൻ്റ് ആംഗിളിൽ നിന്ന് എടുത്തു എന്ന് മാത്രമാണ് ഇത് തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ അതിൽ പ്രശ്നം വന്നതെന്ന് പറഞ്ഞാൽ വൈറ്റ് ബാലൻസ് അഡ്ജസ്റ്റ് ചെയ്യാൻ ക്യാമറയ്ക്ക് പറ്റിയില്ല. അപ്പോൾ അതിൽ നമ്മളതിൻ്റെ കളർ അഡ്ജസ്റ്റ് ചെയ്യുന്ന പാരാമീറ്ററാണ് വൈറ്റ് ബാലൻസ്. നമ്മളത് വൈറ്റ് ബാലൻസ് സെറ്റ് ചെയ്താൽ നമുക്കത് കളർ നമ്മളെ കൃത്യം കളർ നമുക്ക് കിട്ടും. അപ്പോൾ ഇതിൽ നമുക്ക് വേണമെങ്കിൽ നമുക്ക് ഇതിനെ മാനിപ്പുലേറ്റ് ചെയ്യാം. ആവശ്യമുള്ള കളർ മാറ്റി നമുക്ക് ഇഷ്ടമുള്ള ഒരു കളറാക്കി മാറ്റിയെടുക്കുകയും ചെയ്യാം. മൂന്ന് തരത്തിലുള്ള ലെൻസുകളാണ്: വൈഡ് ആംഗിൾ, അൾട്രാ വൈഡ്, പിന്നെ മൈക്രോ. അത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് ഇഷ്ടമുള്ള ആംഗിളിൽ നമുക്കത് ഫോട്ടോ എടുക്കാം. ഇവിടെ കുറേയേറെ ഓപ്ഷൻ ഉണ്ട്. ടൈം ലാപ്സിന്റെ ഒരു ഓപ്ഷൻ ഉണ്ട്. ടൈം ലാപ്സിന് ഇതിൽ നമുക്ക് ഓപ്ഷൻ ഇല്ലെങ്കിൽ നമുക്ക് ഫ്രെയിം ലാപ്സ് എന്ന് പറഞ്ഞൊരു ആപ്പ് ഡൗൺലോഡ് ചെയ്ത് ടൈം ലാപ്സ് ചെയ്യാം. ഈ ഓപ്ഷൻ പിക്ചർ സൈസിനെ പറ്റിയാണ്. നമുക്ക് ആവശ്യമുള്ള
നമുക്ക് ഇഷ്ടമുള്ള പിക്ചർ സൈസിൽ ഡിഫറെൻ്റ് ആയിട്ട് നമുക്ക് ഫോട്ടോ എടുക്കാം. ഈ ഓപ്ഷനിൽ നമുക്കത് ട്രിഗർ ചെയ്യാം. 1 സെക്കൻഡ്, 3 സെക്കൻഡ്, 5 സെക്കൻഡ്, അങ്ങനെ 5 സെക്കൻഡ് കഴിഞ്ഞ് അത് ഫോട്ടോ എടുക്കാം. ഈ ഓപ്ഷൻ ഗ്രിഡ് ലൈൻ ഓപ്ഷനാണ്. നിങ്ങൾക്കറിയായിരിക്കും റൂൾ ഓഫ് തേർഡ്സിനൊക്കെ പറ്റി. അപ്പോൾ അത് കൃത്യമായിട്ട് ഗ്രിഡ് ലൈൻ സെറ്റ് ചെയ്യാൻ വേണ്ടിയാണ് നമുക്ക് ഈ ഓപ്ഷൻ ഉപയോഗിക്കാം. ഈ ഓപ്ഷൻ സ്ട്രെയിറ്റ് ആക്കാൻ വേണ്ടിയുള്ളതാണ്. അപ്പൊ നമ്മുടെ കടലിന്റെ ഒക്കെ ഫോട്ടോ എടുക്കുമ്പോൾ ഹൊറൈസൺ സ്ട്രെയിറ്റ് ആവാതെ എന്നാൽ കാണുമ്പോൾ ചെറിയൊരു ഒരു ചന്തക്കേടുണ്ട്. അപ്പൊ അതിനു വേണ്ടി നമുക്കിത് ഈ ഷിഫ്റ്റ് സ്ട്രെയിറ്റ് ലൈൻ ഓപ്ഷൻ ഉപയോഗിക്കാം. ബസ് ഷൂട്ടിംഗ് ആണ്. ബസ് ഷൂട്ടിംഗ് നമുക്ക് ചറപറ ഷൂട്ട് ചെയ്യാം, അതിലൊരു ഫോട്ടോ നല്ല ഫോട്ടോ നമുക്ക് എടുക്കുകയും ചെയ്യാം. ഈ ഓപ്ഷനിൽ നമുക്ക് റോയിൽ ഷൂട്ട് ചെയ്യാം. റോയിൽ ഷൂട്ട് ചെയ്യുമ്പോഴുള്ള ഉപയോഗം എന്ന് വെച്ചാൽ നമുക്ക് ഒരു എഡിറ്റ് ചെയ്യുമ്പോൾ നല്ല കൺട്രോൾ കിട്ടും, പക്ഷേ ഇതിൻ്റെ ഇമേജ് സൈസ് വളരെ കൂടുതലായിരിക്കും. അടുത്ത ഫോക്കസ് പീക്കിംഗ് എന്ന ഓപ്ഷൻ മാനുവൽ ഫോക്കസിന് വേണ്ടി ഉപയോഗിക്കാം. ഇവിടെ കുറച്ചേറെ ഓപ്ഷൻ ഉണ്ട്. നൈറ്റ് മോഡ്, ബ്ലോഗ്, പനോരമ, ടൈം ലാപ്സ്, ക്ലോൺ, ലോങ് എക്സ്പോഷർ, അങ്ങനെ കുറച്ച് ഓപ്ഷൻസ് ഉണ്ട്. നമുക്ക് സെറ്റിംഗ്സ് എന്താ നോക്കാം. സെറ്റിംഗ്സിൽ ഹൈ ക്വാളിറ്റി പിക്ചർ, ലോ ക്വാളിറ്റി എങ്ങനെ നമുക്ക് സെലക്ട് ചെയ്യാം, വാട്ടർമാർക്ക് സെലക്ട് ചെയ്യാം, അതുപോലെ ഷട്ടർ സൗണ്ട് കേൾക്കാത്ത ഫോട്ടോ ചെയ്യാം, പിന്നീടുള്ളത് ബാൻഡിങ്ങിന്റെ ഒരു ഓപ്ഷൻ. അതായത് ഈ കാണുന്ന കുറെ വലയങ്ങളുണ്ട്, അപ്പോൾ ആ വലയങ്ങൾ ഇല്ലാതാവാൻ വേണ്ടിയുള്ള കുറെ കുറച്ച് ഓപ്ഷൻ ഉണ്ട്. ആൻറ്റി ബാൻഡിങ്,